കോഴിക്കോട് എലത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ഇയാളുടെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു. പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടക്കുകയാണ്, സംയുക്ത അന്വേഷണം നടക്കുകയാണ്. റെയിൽവേയുടെ അടക്കമുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. അതേസമയം ഈ അക്രമിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പൊള്ളലേറ്റ ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, എവിടെയാണ്, ഏത് ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അശ്വതി, എട്ട് പേരാണ് ഇപ്പോൾ പൊള്ളലേറ്റ് ആശുപത്രികളിലുള്ളത്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഞ്ചു പേരാണുള്ളത്. ഇതിൽ സ്വകാര്യ ആശുപത്രിയായ ബേബി മെമ്മോറിയൽ മൂന്ന് പേരുമാണുള്ളത്. ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഇതിൽ 30% പൊള്ളലേറ്റ അനിൽകുമാറിൻ്റെ നില മാത്രമാണ് കുറച്ച് ഗുരുതരമായുള്ളത്. അതിൽ ബാക്കിയെല്ലാം തന്നെ കുറവാണ്. ഇതിൽ 9 പേർക്കാണ് ഇന്നലെ ഈ അക്രമി ട്രെയിനിന് തീവെച്ചതിനെ തുടർന്ന് പൊള്ളലേറ്റത്. ഇതിൽ ഒരാളെ ഇന്നലെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. ഇയാൾക്ക് കാലിൽ ചെറിയ പൊള്ളൽ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ബാക്കിയുള്ള 8 പേരെയാണ് ഇപ്പോൾ കോഴിക്കോടുള്ള വിവിധ ആശുപത്രിയിലുള്ള പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കതിരൂർ സ്വദേശി അനിൽകുമാറാണിപ്പോൾ ഒന്ന്, മറ്റൊന്ന് ഭാര്യ സജിഷ, മകൻ അദ്വൈത്, തൃശ്ശൂർ സ്വദേശി അശ്വതി, തളിപ്പറമ്പ് സ്വദേശി റൂബി എന്നിവരും ഇവരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലുള്ളത് തളിപ്പറമ്പ് സ്വദേശി ജ്യോതീന്ദ്രനാഥും തൃശ്ശൂർ സ്വദേശി പ്രിൻസും കണ്ണൂർ സ്വദേശി പ്രകാശനുമാണ്. ഇതിൽ 5 പേരാണിപ്പോൾ ഐ സിയുവിലുള്ളത്. അനിൽകുമാർ, അദ്വൈത്, അശ്വതി, ജ്യോതീന്ദ്രനാഥ്, പ്രിൻസ് ഇവർ രണ്ട് ആശുപത്രികളിലെയും ഐ സിയുവിലാണ്. ഇതിൽ അനിൽകുമാറിൻ്റെ മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 30% പൊള്ളലേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയല്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ 3 പേർ ഇന്നലെ ട്രെയിനിന് അക്രമി തീവെച്ചതിനെ തുടർന്ന് അപായ ചങ്ങല വലിക്കുകയും ഇതിനിടയിൽ പിന്നെ രക്ഷപ്പെടുന്നതിനിടയിൽ മരിച്ച 3 പേരുണ്ട്. അവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടി അല്പസമയം മുമ്പ് ആരംഭിച്ചു. 1 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്താണ് ഒന്ന്, റഹ്മത്തിൻ്റെ സഹോദരി പുത്രിയായ സഹറബത്ത് എന്ന കുട്ടി, 2 വയസ്സുള്ള കുഞ്ഞാണ്. മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കാണുന്നത് പ്രതിയുടെ രേഖാചിത്രമാണ്. ഇയാളാണോ ആ സിസിടിവിയിൽ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് പോലീസ് വരച്ചെടുത്ത രേഖാചിത്രമാണിപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അല്പസമയം മുമ്പാണ് ഇത് പുറത്തുവിട്ടത്. ഈ രേഖാചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പോലീസ് ദൃക്സാക്ഷികൾ കണ്ട, അവർ പറഞ്ഞ അതനുസരിച്ച് വരച്ച രേഖാചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് അന്വേഷണത്തിൽ വളരെ നിർണായകമാകും. വിനേഷ്, ഈ ഇപ്പോൾ ഈ ആശുപത്രിയിൽ പൊള്ളലേറ്റ് കഴിയുന്നവർ അവർ നേർക്കുനേർ കണ്ടതാണ് ഈ പ്രതിയെ. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ, അവരുടെ മൊഴി വളരെ നിർണായകമാണ് ഈ കേസിൽ. വിനേഷ് പറഞ്ഞതുപോലെ വലിയ ഗുരുതരമായ പൊള്ളലില്ല, അല്ലെങ്കിൽ പരിക്കുകളില്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേഗം തന്നെ പോലീസ് അതുമായി മുന്നോട്ട് പോകില്ലേ? തീർച്ചയായും അശ്വതി, ഇത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഇന്നലെ രാത്രി 9:10 കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. കോഴിക്കോട് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടിയിലാണ്. എന്നാൽ ഈ ഏകദേശം ഈ വെള്ളയിൽ കഴിഞ്ഞ് ഉടൻ തന്നെ ഇവർ ഉണ്ടായിരുന്ന ഈ തീ പിടിച്ച കമ്പാർട്ട്മെൻറ്റിലേക്ക്, ഒരു D1 എന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരാൾ രണ്ട് കൈയിലുമായി കുപ്പിയുമായി, അതിൽ പെട്രോൾ നിറച്ച കുപ്പിയുമായി അതിനകത്തേക്ക് കയറുകയും ഈ കുപ്പിയിലുണ്ടായിരുന്ന മൂടി തുറന്ന ശേഷം ഇത് ഇവരുടെ മുകളിലേക്ക് ചിതറിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിലെ പ്രധാന ദൃക്സാക്ഷിയായ ലതീഷ് നമ്മളോട് ഇന്നലെയും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരുന്നു. ഇന്നും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൽ ഇയാൾ ധരിച്ചിരിക്കുന്നത് ഓറഞ്ചും ചുവപ്പും കലർന്ന ഒരു ചെക്ക് ഷർട്ടിട്ട ഒരാളാണ് അക്രമി. ഇയാളുടെ കയ്യിൽ ബാഗ് ഉൾപ്പെടെയുണ്ട്. ഇയാളാണ് കയറി വരികയും യാതൊരു തരത്തിലുള്ള പ്രൊവോക്കേഷനും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇത് വീശിയ ശേഷം തീ കൊളുത്തുവായിരുന്നു. ഇതിൽ ട്രെയിനിനകത്ത് നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപായ ചങ്ങല വലിച്ച് ആരോ ട്രെയിൻ നിർത്തി. ഇത് അക്രമിയാണോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പാസഞ്ചർ ആരെങ്കിലും
ആരെങ്കിലുമാണോ ഈ കമ്പാർട്ട്മെന്റിലുള്ള പാസഞ്ചർ ആരെങ്കിലുമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതെല്ലാം തന്നെ പോലീസിന്റെ മൊഴിയിലും മറ്റും ഇനി നമുക്ക് ലഭിക്കേണ്ട കാര്യമാണ്. എന്തായാലും ട്രെയിൻ നിൽക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് പുറത്തേക്ക് ചാടിയതായിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കെ എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രേഖാചിത്രമാണ്. പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒപ്പം നമുക്ക് മുന്നിലുള്ളത് ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ഈ CCTV ദൃശ്യങ്ങളുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ ഈ കേസിൽ നിൽക്കുന്നത്. അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, ഇപ്പോൾ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണല്ലോ. നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ ചുമന്ന കള്ളി ഷർട്ട്, അതായത് ചെക്ക് ഷർട്ട് അതിൽ നമുക്ക് കാണാം. ഒപ്പം ചെറിയ കുറ്റിത്താടി രേഖാചിത്രത്തിലുണ്ട്. ഇത് ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രമാണല്ലോ. ഒപ്പം തലയിൽ ഒരു ഹെഡ് ബാൻഡോ അല്ലെങ്കിൽ തൊപ്പിയോ എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു കൂടിയുണ്ട്. എന്താണ് ഈ രേഖാചിത്രം പുറത്തുവിടുന്നത് വഴി പോലീസ് ഉദ്ദേശിക്കുന്നത്? ഇത് ഏത് രീതിയിലാണ് കേസിൽ നിർണായകമാവുക? അശ്വതി, റാസിക്കിന്റെ മൊഴിയാണ്, റാസിക്കിന്റെ മൊഴിയിൽ നിന്നാണ് പ്രധാനമായും രേഖാചിത്രം തയ്യാറാക്കാൻ വേണ്ടി ആശ്രയിച്ചിരിക്കുന്നത്. റാസിക്കാണ് ഈ പ്രതിയെ വ്യക്തമായി കണ്ടത്. മറ്റുള്ളവർ കാണുന്നത് ഏതാനും ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സ് എന്ന് പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് ആക്രമണം നടത്തുകയും അതിന് പിന്നാലെ തന്നെ ഇയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചുവന്ന കള്ളികളുള്ള വസ്ത്രം ധരിച്ച ആളാണ് ഇങ്ങനെ ആക്രമിച്ചതെന്നും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതെന്ന് നോക്കിയുള്ള വിവരങ്ങൾ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ലഭിച്ചിരുന്നു. അങ്ങനെ ഇവരൊക്കെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വളരെ വേഗത്തിൽ തന്നെ ഈ ഭാഗങ്ങളിലുള്ള കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെയുള്ള ആളുകൾക്ക് എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലേക്കും ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാഹന പരിശോധന ശക്തമാക്കാനുള്ള നിർദ്ദേശമുണ്ട്. ആളുകളോട് ഏതെങ്കിലും തരത്തിൽ ഈ ചിത്രത്തോട് സാമ്യമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടണം, ഇയാൾ അത്യന്തം അപകടകാരിയാണ് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അതുകൊണ്ട് രേഖാചിത്രം പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ ഇതുമായി സാമ്യമുള്ളവരാണ് കണ്ടുകഴിഞ്ഞാൽ എത്രയും വേഗം പോലീസുമായി ബന്ധപ്പെടുക, അതാണ് ചെയ്യാനുള്ളത്. മറ്റൊന്ന് CCTV ദൃശ്യമാണ്. അതും ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യം വരുന്നത് ഇന്നലെ രാത്രി 11:38 കാട്ടിൽപീടിക ഭാഗത്ത് നിന്ന് ഇയാൾ രക്ഷപ്പെടുന്ന CCTV ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളാണ് വന്നത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത്. ഈ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് രേഖാചിത്രമുണ്ട്, മറ്റൊന്ന് രേഖാചിത്രം സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന രേഖാചിത്രം, മറ്റൊന്ന് ഈ സമയത്തിനോട് അടുപ്പിച്ച് ഈ സാക്ഷികളുടെ ഈ സാക്ഷിമൊഴിക്കനുസരിച്ചുള്ള തരത്തിൽ വസ്ത്രം ധരിച്ച, അതേപോലെ തന്നെ ഇവരുടെ മൊഴികൾക്കനുസരിച്ചുള്ള ഏതാണ്ട് അതേ പ്രായം ഒക്കെ തോന്നിക്കുന്ന ഒരാളുടെ ഈ CCTV ദൃശ്യങ്ങൾ, ഇത് രണ്ടുമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഈ ദൃശ്യങ്ങളും ഇപ്പോൾ തന്നെ പ്രചരിക്കുന്നുണ്ട്. മറ്റൊന്ന് രേഖാചിത്രമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇയാളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നവർ എത്രയും പെട്ടെന്ന് പോലീസുമായി ബന്ധപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നു. പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാണ്. എല്ലാ ട്രാഫിക് ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് ഇയാൾ കണ്ണൂർ ഭാഗത്തേക്കാണ്, ഈ CCTV ക്യാമറയിൽ കാണുന്നതനുസരിച്ചാണെങ്കിൽ ഇയാൾ കണ്ണൂർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പോകുന്ന വഴിയിലുള്ള ഭാഗത്തെ CCTV ക്യാമറകൾ, മറ്റു ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്, ട്രാഫിക് ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഈ അപകടം നടന്ന് 2 മണിക്കൂറിന് ശേഷമാണ്, ഇന്നലെ ഈ ആക്രമണം നടന്ന് 2 മണിക്കൂറിന് ശേഷമാണ്, അതിന് CCTV സ്റ്റാമ്പിംഗ് ടൈം സ്റ്റാമ്പിംഗ് അനുസരിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് അയാൾ ഈ പരിസരത്ത് നിന്ന് പോകുന്നത്. അത്രയും സമയം അയാൾക്ക് ഇവിടെ ഒളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പൊരുത്തക്കേടുണ്ടാക്കുന്നുണ്ട് ഈ കാര്യങ്ങളിൽ. പക്ഷേ എന്നാൽ കൂടിയും ഇയാൾ തന്നെ ആയിരിക്കണം കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ്. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. കാരണം അതിൽ ഉള്ള സൂചനകൾ ഏറെക്കുറെ ഇതുമായി പൊരുത്തപ്പെടുന്നതാണ്. മറ്റൊന്ന്, ആ സമയത്ത് ആ ഭാഗത്ത് ഒരാളും ഇറങ്ങേണ്ടതില്ല. കാരണം അപ്പോഴേക്ക് ആ ട്രെയിൻ അവിടെ വിട്ട് പോയിട്ടുണ്ട്, പരിക്കേറ്റവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ബാഗൊക്കെ തൂക്കിയിട്ടുള്ള ഒരാൾ തിരക്ക് പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഒരു ദൃശ്യങ്ങളാണ് അതിൽ കാണുന്നത്. അതാണ് അശ്വിൻ, അത് അതില്ല ബാഗിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയെങ്കിൽ ഇയാളുടെ പക്കൽ 2 ബാഗുകൾ ഉണ്ടായിരുന്നു. ഇയാൾ കുറ്റകൃത്യത്തിനായി കൊണ്ടുവന്ന ഒരു ബാഗ്, ഒപ്പം ഇയാളുടെ ഈ പുറത്ത് നമ്മൾ കാണുന്ന ഇതുപോലെ ഇപ്പോൾ അയാൾ തൂക്കിയിരിക്കുന്നത് പോലെയുള്ള ഒരു ബാഗ്, ഈ 2 ബാഗുകളും കൊണ്ടാണോ ഇയാൾ അക്രമി വന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഈ രേഖാചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ പുറത്തുവിട്ടിരിക്കുന്ന രേഖാചിത്രം പോലീസ് ദൃക്സാക്ഷികളുടെ വിവരം മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ അവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഈ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു ചെറിയ പ്രതിസന്ധി ഉള്ളത്, നേരത്തെ നമ്മളോട് സംസാരിച്ച ദൃക്സാക്ഷിയായ ലതീഷ് ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ അടുത്തിരിക്കുന്നയാളെയോ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന ആളെയോ ഒറ്റ നോട്ടത്തിൽ ഒന്ന് കാണുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃത്യമായി അവരുടെ ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ നോക്കി വെക്കാറില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോഴും പോലീസിന് മുന്നിൽ ഉണ്ടാകില്ലേ? പ്രത്യേകിച്ച് ഇയാൾ ആ കമ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടായിരുന്നയാളാണോ എന്ന് പോലും അറിയില്ല. മറ്റൊരു കമ്പാർട്ട്മെന്റിൽ നിന്ന് വന്നാണോ ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വലിയ പ്രതിസന്ധി ആകില്ലേ ഈ അന്വേഷണത്തിൽ?
തീർച്ചയായിട്ടും അതൊരു പ്രതിസന്ധി തന്നെയാണ് സൂചിപ്പിച്ചത് പോലെ. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ആശ്രയിക്കുന്നത് ഈ ഒരൊറ്റ സി സി ടി വി ക്യാമറ മാത്രമല്ല, ഈ ഭാഗത്തുള്ള കണ്ണൂർ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കുമുള്ള സി സി ടി വി ക്യാമറകൾ. അത് കണ്ണൂർ ഭാഗത്തേക്കാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതെങ്കിൽ, പക്ഷെ അത് മാത്രമല്ല കോഴിക്കോട് ഭാഗത്തേക്കുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുന്നു. മറ്റൊന്ന് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ള മൊബൈൽ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ ബാഗിൽ ബാഗിൽ കണ്ടെത്തിയ മൊബൈൽ ഫോണിന്റെ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അത് ആരുടേതാണ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊന്ന് ഈ ബാഗിൽ നിന്നുള്ള വസ്ത്രങ്ങളിൽ ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കാൻ പാകത്തിൽ ശേഖരിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മുടിയുടെയും മറ്റും സാമ്പിളുകൾ ഈ ബാഗിലെ വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായി പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി സാക്ഷിമൊഴികൾ ശേഖരിക്കുന്നുണ്ട്. ഈ ട്രെയിനിലുള്ള പലരുടെയും സാക്ഷിമൊഴികൾ ശേഖരിക്കുന്നുണ്ട്. തുടക്കത്തിൽ വന്ന മൊഴികളിൽ പലതിലും വൈരുദ്ധ്യമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറെ കൂടി വ്യക്തത കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ദുരൂഹത നിലനിൽക്കുകയാണ്, അതാണ് പ്രശ്നം. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, എന്താണ് ഇയാളുടെ മോട്ടീവ്, ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു തീവ്രവാദ ആക്രമണമോ അതോ അങ്ങനെ എന്തെങ്കിലും ആവണമെങ്കിൽ അതിന് ആരുടെയെങ്കിലും ക്ലെയിം എടുക്കേണ്ട സമയമായി കഴിഞ്ഞു. ആരെങ്കിലും അത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയ ആളുകളാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവരെടുക്കേണ്ട സമയമായി. അല്ലെങ്കിൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന് പുറത്ത് ഉള്ളതാണോ, മാനസിക നില തെറ്റിയ ഒരാളുടെ പ്രകടനങ്ങളാണോ, അങ്ങനെയുള്ള സാധ്യത പോലീസ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് പൂർണ്ണമായും തള്ളുകയാണ്. അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോലീസ് ഉള്ള ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു നിഗമനം. കാരണം ദൃശ്യങ്ങളിൽ കാണുന്ന ആളായാലും അയാളുടെ പ്രവൃത്തികളായാലും ഒന്നും തന്നെ ഒരു മാനസിക നില തെറ്റിയ ആളുടേതിനോട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള തെളിവുകൾ നൽകുന്ന ഒന്നും തന്നെ അതിലില്ല. മറ്റെന്തെങ്കിലും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണോ, അങ്ങനെ സംഘടന നിരോധന സംഘടനകളുമായിട്ട് ബന്ധമില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ കുറ്റകൃത്യങ്ങൾ അങ്ങനെ സ്ഥിരം ശീലമാക്കിയ ആളാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. പോലീസ് അങ്ങനെ എല്ലാ വഴികളിലൂടെയും അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന ആളുടെ ദൃശ്യങ്ങൾ മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വികളിൽ പതിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതേപോലെ ട്രെയിനിലെ മറ്റു കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട്. ഉത്തരമേഖല ഐ ജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ഡി ജി പി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല എൻ ഐ എ അടക്കം റിപ്പോർട്ട് തേടിയ സാഹചര്യമുണ്ട്. ഇത് ഒരു അട്ടിമറിയാവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് എ ടി എസ് മേധാവി അടക്കമുള്ളവർ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ്. പക്ഷേ ഒരാൾക്ക്, ഒരു സാധാരണ കുറ്റവാളിയായിട്ടുള്ള ഒരാൾക്ക് ഈ സംവിധാനങ്ങളെയൊക്കെ ഇത്രയും സമയം ഇങ്ങനെ കബളിപ്പിച്ച് നിർത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് അയാൾക്ക് കൃത്യമായും സഹായങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഈ രേഖാചിത്രത്തിൽ കാണുന്നയാൾ അത്യന്തം അപകടകാരിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ കാണുകയാണെങ്കിൽ, ഇതിനോട് സാമ്യമുള്ള ഒരാളെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്. തീർച്ചയായും അശ്വിൻ, എന്തായാലും പരമാവധി ഈ ചിത്രം എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരാളെ കാണുകയാണെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. ഇതാണ് ട്രെയിൻ അക്രമത്തിലെ പ്രതിയുടെ രേഖാചിത്രം. പോലീസ് ഇത് ദൃക്സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് വരച്ച രേഖാചിത്രം ഇതാണ്. ഇയാൾ എവിടെയെന്നതിലുള്ള ഊർജിതമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംയുക്ത അന്വേഷണമാണ്, റെയിൽവേ അടക്കം അന്വേഷിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തുകയാണ്. പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അവർ നടത്തുകയാണ്. അല്പസമയത്തിനകം ഡി ജി പി കണ്ണൂരിലെത്തും. അശ്വിൻ വല്ലത്ത്, വിനേഷ് കുമാർ, വി വിനോദ് എന്നിവരാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. We'll be right back.